നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 360. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 360. 158 സർഗം ഹംസഗുഹ്യ സ്തോത്രം എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ 26 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ആ 26-ാമത്തെ ശ്ലോകം പറഞ്ഞത് സർവവും ഗുണരൂപങ്ങളെന്നാലും അതിനൊക്കെയും ഉൽപ്പത്തിക്കും ലയത്തിനും അവിടുന്നാണോ കാരണം. ആര്? ബ്രഹ്മം. ബ്രഹ്മം എവിടെയായിരിക്കണത്? അവരവരുടെ ഹൃദയപത്മത്തിൽ. ആ ഹൃദയപത്മത്തിൽ ഇരിക്കുന്ന ബ്രഹ്മം സർവവും ഗുണരൂപങ്ങളെന്നാലും അതിനൊക്കെയും ഉൽപ്പത്തിക്കും ലയത്തിനും അവിടുന്നാണ് കാരണം. ഭഗവാനാണ് കാരണം എന്നർത്ഥം. ഇനി 27-ാമത്തെ ശ്ലോകം നോക്കുക. ഏതിങ്കൽ ഏതിൽ നിന്ന് ഏതിലേതാണ് ഈ വണ്ണമേതിനും. വലിയൊരു പ്രാസാണ് അവിടെ. ഏതിങ്കൽ ഏതിൽ നിന്ന് ഏതലേതാണ് ഈ വണ്ണമേതിനും. കാരണം കാര്യം ആധാരാദികളും നീ മഹാപ്രഭു. ആരാ മഹാപ്രഭു? എൻ്റെയും നിങ്ങളുടെയും ഹൃദയഗഹ്വരത്തിൽ നിവസിക്കുന്ന ചൈതന്യം. അതിൻ്റെ പ്രതിബിംബങ്ങളാണ് ക്ഷേത്രത്തിലുള്ള വിഗ്രഹങ്ങൾ. അപ്പോൾ ഇതേവിധം വിശ്വമെന്നും കാൺമതാം ജീവകോടികൾ ബ്രഹ്മകാരണമാം വിശ്വം എങ്കിലെന്നും അതെങ്ങനെ. കോടാനുകോടി ജീവജാലങ്ങളെ ഇതേവിധം വിശ്വമെന്നും കാൺമതാം ജീവകോടികൾ. ജീവകോടികളാണ് വിശ്വത്തിനെ കാണുന്നത്. ബ്രഹ്മകാരണമാം വിശ്വം എങ്കിലെന്നും അതെങ്ങനെ. ബ്രഹ്മകാരണമാണ്. എന്നിലുള്ള ചൈതന്യം നഷ്ടം വന്നാൽ എനിക്ക് ഈ 7-14 ലോകങ്ങളും ഇല്ല. അങ്ങനെയല്ലേ നമ്മൾ പറയുക? അവരവർക്ക് ആധാരം, അവിടെ ഒരു വാക്ക് പറയണേ, കാരണം കാര്യം ആധാരം. കാരണം ഈശ്വരനാണ്, കാര്യം ഈശ്വരന് ആണ്, ആധാരം ഈശ്വരനാണ്. ഇതേവിധം വിശ്വമെന്നും കാൺമതാം ജീവകോടികൾ ബ്രഹ്മകാരണമാം വിശ്വം എങ്കിലെന്നും അതെങ്ങനെ. എന്നിലാണ് വിശ്വം, അതെങ്ങനെ. മീമാംസകന്മാർ ഈ വണ്ണം മറ്റും ചിലർ പലവിധം വാദിപ്പതാർക്കും മായാശക്തിക്കടിമയാകയാൽ. ഈ വാദകോലാഹലം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് എന്തുകൊണ്ടാണ് പറയണത്? പറയാം. മായയ്ക്ക് അധീനത്വം. മായയ്ക്ക് നമ്മൾ അധീനന്മാരാകുമ്പോഴാണ് വാദകോലാഹലങ്ങൾ. ഞാൻ പറഞ്ഞത് ശരി, നീ പറഞ്ഞത് ശരിയല്ല. നേരെ മറിച്ച് എന്നിലും അയാളിലും എതിരാളിയിലും ഈശ്വര ചൈതന്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ വാദം വേണോ? വേണ്ട. ആരാരോടാണ് തോറ്റു കൊടുക്കുന്നത്? ഇവിടെ വ്യക്തികളോടല്ല തോൽക്കേണ്ടതും ജയിക്കേണ്ടതും. വ്യക്തികളോടല്ല, വ്യക്തികളിലുള്ള ആത്മീയ ചൈതന്യം, അതാണ് മുന്തി നിൽക്കുക. കാര്യകാരണ സഹിതം കാര്യങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ മീമാംസകന്മാർ ഈ വണ്ണം മറ്റും ചിലർ പലവിധം ബാധിപ്പതാർക്കും മായാശക്തിക്കടിമയാകയാൽ ആമട്ട് അനന്ത കല്യാണ ഗുണൻ നീയെ സമാശയം. ചൈതന്യം എന്താ? ആമട്ട് അനന്ത കല്യാണ ഗുണൻ. എത്രയാണ് ഗുണം എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഗുണമുണ്ട്. ആർക്ക്? ഈശ്വരന്. ആ ഈശ്വരൻ എവിടെയായിരിക്കണത്? നമ്മുടെ ഹൃദയഗുഹയിൽ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ശരിയും തെറ്റും പറഞ്ഞു തരണതാരാ? ഈ ആത്മാവാണ്, പരബ്രഹ്മമാണ്. അല്ലാണ്ട് കയ്യും കാലും ഉള്ള ഞാനാ നിങ്ങളും അല്ല കേമൻ. കയ്യും കാലും ഇല്ലാത്ത ബ്രഹ്മമാണ് കേമം. അത് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെടാം.
ജീവന്റെ നന്മയോർത്ത് ഓരോ ശാസ്ത്രം ഓരോരോ തരത്തിലാം വിധിപ്പതവ ചിന്തിക്കിൽ അഖിലമംഗളാവഹം. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ശാസ്ത്രങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഭൂമണ്ഡലത്തിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മര്യാദാമസൃതമായിട്ടുള്ളൊരു ജീവിത രീതി ഉണ്ടാവും, പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ഈ ശാസ്ത്രോക്തമായ തത്വശാസ്ത്രങ്ങളെ മനസ്സിലാക്കിയാൽ. ജീവന്റെ നന്മയോർത്ത് ഓരോ ശാസ്ത്രം ഓരോരോ തരത്തിലും വിധിപ്പതവ ചിന്തിക്കിൽ അഖിലമംഗളാവഹം. പാതാളം പാദതലമാം പാദതലമായും ഉപാസിപ്പതിനോതിടും, പാതാളം പാദതലമായി ഉപാസിപ്പതിനോതിടും യോഗം, ഭക്തിയോഗം നിഷേധിക്കും അതു സാഖ്യം മറ്റൊരു രീതിയിൽ. യോഗവും സാഖ്യവും ഒപ്പം പോവില്ല. വേണ്ടവോർക്ക് അധിഷ്ഠാനമെങ്ങും താൻ തന്നെയാകയാൽ, അത് രണ്ടും ഈശ്വരനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതായത് യോഗശാസ്ത്രവും സാഖ്യാശാസ്ത്രവും വേണ്ടത് സ്വീകരിക്കാം, പക്ഷെ എത്തണ സ്ഥലം ഒന്നാണ്. വഴികൾ രണ്ടാണ്, പക്ഷേ എത്തണ സ്ഥലം ഒന്നാണ്. വേണ്ട പേർക്ക് പേർക്കും അധിഷ്ഠാനം എങ്ങും താൻ തന്നെയാകയാൽ, ഞാൻ തന്നെയാണ് എല്ലാവർക്കും ആ പിന്നെ അധിഷ്ഠാനം. ഒരേപോലെ സഹായിക്കും അവിടേക്കോ നമിപ്പു ഞാൻ, ഒരേപോലെ സഹായിക്കുന്ന അവിടേക്ക് എൻ്റെ നമസ്കാരം. യോഗശാസ്ത്രമാണെങ്കിലും സംഖ്യാശാസ്ത്രമാണെങ്കിലും എത്തുന്നത് ഈശ്വരപാദാരവിന്ദത്തിലാണ്. അപ്പോൾ ഭജിപ്പവനെ രക്ഷിപ്പാൻ നാമരൂപങ്ങൾ എത്രയും, ഭജിപ്പവനെ രക്ഷിക്കാൻ നാമരൂപങ്ങൾ വളരെ ഉണ്ട്. സഹസ്രനാമം പലതും ഉണ്ടല്ലേ, 1000 ഉണ്ടല്ലോ. കൈക്കൊള്ളും വിശ്വരൂപൻ നീ കനിഞ്ഞിടേണം ഞങ്ങളിൽ. അപ്പോൾ കൈക്കൊള്ളും വിശ്വരൂപൻ നമ്മളെ കൈക്കൊള്ളും. ഈ സഹസ്ര 1000 നാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഭഗവാന് നമ്മളെ കൈവിടാൻ പറ്റില്ല. പക്ഷേ വിശ്വരൂപൻ നീ കനിഞ്ഞിടേണം ഞങ്ങൾ, ഈശ്വരൻ നമ്മൾ ഈശ്വരനെ സ്തുതിച്ച് ഈശ്വരനെ നമ്മളെ പരുവത്തിൽ നിർത്താൻ സാധിക്കണം. ഭജിച്ചിടുന്നോൻ്റെ മനസ്ഥിതിക്ക് യോജിച്ച മട്ടാർന്ന് ലസിപ്പതാരോ, വളരെ അതിമനോഹരം വേണം പ്രസൻറ്റേഷൻ. ഭജിച്ചിടുന്നോൻ്റെ മനസ്ഥിതിക്ക് യോജിച്ച മട്ടാർന്ന് ലസിപ്പതാരോ, പലവരും പലതരത്തിലാണ് ഭജിച്ചിരുന്നത്. ആ മനസ്ഥിതിക്ക് യോജിച്ച മട്ടില് ഭഗവാൻ വിലസും. പുഷ്പങ്ങളിൽ തട്ടിയ കാറ്റ് പോലെ, പുഷ്പങ്ങൾ അന്യൻ്റെ ഗാർഡനിലുള്ള പുഷ്പത്തിൽ തട്ടി വരുന്ന വായു നമ്മൾക്ക് മണക്കാൻ സാധിക്കുന്നത് പോലെ, ആരും ആരുടെയും സ്വന്തമല്ല ഭഗവാൻ. യോജിച്ച മട്ടാർന്ന് ലസിപ്പതാരോ, പുഷ്പങ്ങളിൽ തട്ടിയ കാറ്റ് പോലെ ആ വിശ്വരൂപൻ കനിയേണമെന്നിൽ. അപ്പോൾ നമ്മൾ കളക്ടറെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ പ്യൂണിനെ കണ്ടാൽ മതിയോ, പോരാ. പക്ഷെ പ്യൂണിനെ കാണാണ്ട് കളക്ടറെ കാണാനും പറ്റില്ല. അപ്പോൾ പ്യൂണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിയന്ത്രിക്കുന്ന ആളാണ്. അതേപോലെയാണ് ഇവിടെ മായാഭഗവതി എന്ന് പറയും. ആ മായാഭഗവതിയെ പ്രണമിച്ചും കൊണ്ട് ജഗദീശ്വരൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. അത്രയേ ഉള്ളൂ. 36-ാമത്തെ ശ്ലോകം കൊണ്ട് ആ ഹംസഗുഹ്യോ പിന്നെ പ്രാർത്ഥന അവിടെ കഴിഞ്ഞു. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതി കാണ്ഡേ അഷ്ടപഞ്ചാശാദികതമ സർഗ. അങ്ങനെയാണ് 158-ാമത്തെ സർഗം അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സമയം കളയല്ല, 159-ാം സർഗം എടുക്കുക. ഭഗവത് വരദാനം, ഭഗവാൻ എന്ത് വര കൊടുത്തത് ദാനം ചെയ്തത് എന്ന് ചോദിക്കും, പറയണ്ട അവിടെ. സ്തുതി കേട്ട് ഏറെ മോദിച്ച ഭഗവാൻ ഭക്തവത്സലൻ പ്രത്യക്ഷപ്പെട്ടു ദക്ഷന്റെ മുമ്പിൽ ഗരുഡവാഹനൻ. ഗരുഡവാഹനൻ മഹാവിഷ്ണു സ്തുതി, ഇത് ആരെങ്ങനെ സ്തുതിച്ചത്? ഭഗവാൻ ഹംസരൂപത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു, അത് ദക്ഷപ്രജാപതി സ്തുതിച്ചു. അപ്പോൾ സ്തുതി കേട്ടേറെ മോദിച്ചു ഭഗവാൻ ഭക്തവത്സലൻ പ്രത്യക്ഷപ്പെട്ടു ദക്ഷൻ്റെ മുമ്പിൽ ഗരുഡവാഹനൻ. ശംഖം മുമ്പായവ
ധരിച്ച എട്ടു തൃക്കൈകളാർന്നവൻ. എട്ട് തൃക്കൈകളാണ്, നാലും നാല് എട്ട്. നമ്മൾ രണ്ട് രണ്ട് നാല് ചതുർബാഹുവായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എട്ട് കൈകൾ. ശംഖം മുമ്പായ അവതരിച്ച് എട്ടു കൈ തൃക്കൈകളാർന്നവൻ പീതാംബരൻ ഘനശ്യാമൻ വനമാലാ വിഭൂഷിതൻ. അവിടെ പര്യായങ്ങളാണൊക്കെ, അലങ്കാരം അല്ലേ. സർവാലങ്കാര വിഭൂഷിതനാണ് ഭഗവാൻ. കരുണാപാംഗസുഭകൻ, കരുണാപാംഗസുഭകൻ, കരുണ കരുണയാകുന്ന സമുദ്രത്ത് സമുദ്രമാണ് അദ്ദേഹം. സുഭകനാണ്, മന്ദസ്മിത മനോഹരൻ, സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര നിഷേവിതൻ. സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, ഇവരെയൊക്കെ ചൈതന്യം കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. സർവവേദങ്ങളും വാഴ്ത്തും. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, നാല് വേദങ്ങളും വാഴ്ത്തുന്നത് ആരേനെയാണ്? ജഗദീശ്വരനെ. സർവവേദങ്ങളും വാഴ്ത്തും യോഗ യോഗിധ്യേയ പദാംബുജൻ. യോഗിമാർ ആരേനെയാണ് ധ്യാനിക്കണത്? ആ ഭഗവാൻ. യോഗിധ്യേയ പദാംബുജൻ ത്രൈലോക്യമോഹനം രൂപം. അതെന്താർത്ഥം? ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മൾക്ക് വേദാന്തം മതി. എന്താ അത്? ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലും നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങളെ നിറവേറ്റി തന്ന അതീവ മോഹന രൂപം, അത്രേ ഉള്ളൂ. കാരണം പാതാളത്തെ കാര്യം, പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ സ്വർഗത്തിലുടെ കാര്യമൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇവിടെ തന്നെയാണ് കഥ, വേറെ വേദാന്തം വേറെ. അപ്പം ഇവിടെ സർവവേദങ്ങളും വാഴ്ത്തും യോഗ യോഗിധ്യേയ പദാംബുജൻ ത്രൈലോക്യമോഹനം രൂപം കൈകൊണ്ടു ഭുവനേശ്വരൻ തൻ മുമ്പാകെ വിളങ്ങിക്കണ്ട് ഉലകാകെ മറന്നവൻ. വായയിൽ ഭ്രമിക്കണേ. തൻ മുമ്പാകെ വിളങ്ങിക്കണ്ട് ഉലകാതെ മറന്നവൻ. അത് അര ദക്ഷപ്രജാപതി ഈ രൂപം കണ്ടതോടുകൂടി എവിടെ നിൽക്കണത്, അര മുമ്പിൽ താൻ ആരാ, അതായത് അദ്ദേഹം ആരാ ഒക്കെ മറന്നു. ഉലകാകെ മറന്നവൻ ആനന്ദം മളവറ്റ ഉൾത്തിങ്ങുകയാലൊന്നു മോതുവാൻ. ഒന്നും പറയാൻ പറ്റിയില്ല. ആനന്ദം, പരമാനന്ദം തെരതെല്ലി മനസ്സിൽ. അതുകൊണ്ട് ആനന്ദം മളവറ്റ ഉൾത്തിങ്ങുകയാൽ ഒന്നും ഓതുവാൻ ആളല്ലാതെ അശ്രുപൂർണാക്ഷൻ. അശ്രുപൂർണാക്ഷൻ, കണ്ണിൽ ജലഗണങ്ങൾ. അത് കാരണം വ്യക്തമായിട്ടൊന്നും കാണില്ല. കണ്ണ് കലങ്ങ, കണ്ണിൽ ആനന്ദാശ്രുക്കൾ വന്നാൽ മുമ്പിലുള്ള രൂപങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും പറയുവാൻ ആളല്ലാതെ അശ്രുപൂർണാക്ഷൻ തൃപാദകമലങ്ങളിൽ, ഭഗവാന്റെ തിരുപാദപത്മങ്ങളിൽ എന്ത് ചെയ്തു? സാഷ്ടാംഗം പൂർണ, അതല്ലാതെ അശ്രുപൂർണാക്ഷൻ തൃപാദകമലങ്ങളിൽ നമസ്കരിച്ചു സാഷ്ടാംഗം മുനിമാർ വാഴ്ത്തി നിൽക്കവേ. അപ്പം ഭഗവാൻ ഈ അഷ്ടഭുജങ്ങളോടുകൂടി പിന്നെ ഇദ്ദേഹത്തിന് വരം ദാനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാല് പുറത്തുമുള്ള ഋഷീശ്വരന്മാർ അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഋഷീശ്വരന്മാർക്ക് ഇതേപോലെ ഫ്രീ പാസ്സാണ്. ഭഗവാൻ എവിടെയൊക്കെ അവതരിക്കണം അവിടെയൊക്കെ അവർ വരും, അദ്ദേഹത്തിനെ തൊഴുകൈകളോടുകൂടി ദണ്ഡ നമസ്കാരം ചെയ്യും. അപ്പോൾ പറഞ്ഞു, സർവന്തര്യാമി തൃക്കൈകൾ കൊണ്ടെഴുന്നേൽപ്പേച്ചുമല്ലവേ. അതിനർത്ഥം പറയണ്ടേ? എന്താ പറഞ്ഞത്? സർവന്തര്യാമി, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയപത്മത്തിൽ ഇരിക്കുന്ന ഈ അഷ്ടഭുജങ്ങളോടുകൂടിയിട്ടുള്ള മഹാവിഷ്ണു തൻ്റെ തൃക്കൈകളെ കൊണ്ട് ഈ തൻ്റെ പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തിരിക്കുന്ന ദക്ഷ പ്രജാപീതിനെ മെല്ലെ പിടിച്ചണീപ്പിച്ചു. സർവന്തര്യാമി തൃക്കൈ കൊണ്ടെഴുന്നേൽപ്പിച്ചു മെല്ലവേ. മനോജ്ഞം അരുളി ചെയ്താൻ പ്രജാകാമനോടിങ്ങനെ. അദ്ദേഹം എന്താ പറഞ്ഞത്? മനോജ്ഞം, മനസ്സിന് ജ്ഞാനമുണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനസ്സിൽ ആനന്ദം തലതല്ലുന്ന പോലെ പറഞ്ഞു. പ്രജാകാമനോടെ, പ്രജകളുടെ ഇഷ്ടത്തിന് വേണ്ടി ഭരിക്കുന്നവൻ, അങ്ങനെയൊക്കെയാണ് അർത്ഥം പറയണം.
സന്തോഷിച്ചേൻ നിന്നിൽ ഈ ഞാൻ ഇത്രയും ഭക്തി കാണുകയാൽ. നമ്മൾ എത്ര അടിപ്രദക്ഷിണം ചെയ്തു, എന്തുകൊണ്ട് തുലാഭാരം തൂക്കി, ഇതൊന്നും ഒരു പ്രശ്നമല്ല. സന്തോഷിച്ചേൻ നിന്നിൽ ഈ ഞാൻ ഇത്രയും ഭക്തി കാണുകയാൽ. ഭക്തി, കാരണം ഭഗവാൻ തൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ഗരുഡവാഹനനായിട്ട് വന്നു നിന്നപ്പോൾ അശ്രുഗണങ്ങളെ കൊണ്ട് ദക്ഷപ്രജാപതിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, ഗദ്ഗദം വന്നുപോയി, വറച്ചു, ശരീരമാകം വറച്ചു, ആനന്ദബാഷ്പം തൂകി. അതാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ഭക്തി കാണുകയാൽ തപസ്സുകൊണ്ടു ഞാൻ നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു. നീ സാധാരണക്കാര് ആയുധായുധ വർഷം, ആയിരം ആയിരം വർഷങ്ങൾ, ഡിവൈൻ ഇയേഴ്സ് തപസ് ചെയ്ത് കിട്ടേണ്ടതായ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ നേടിക്കഴിഞ്ഞു. എന്തെന്നാൽ നീ തപസ് ഓർക്കിൽ വിശ്വക്ഷേമത്തിനുള്ളതാം. ഇതാണ് നമ്മളെ വലയ്ക്കുന്ന കാര്യം. മമതയ്ക്ക് വേണ്ടിയിട്ടല്ല ദക്ഷപ്രജാപതി ഈശ്വരനെ തപസ് ചെയ്തത്. തൻ്റെ പ്രജാസൃഷ്ടി വൈകല്യമാകുന്നത് അവരുടെ വൈകല്യമില്ലാത്തതായിരിക്കണം, വികലമാവാൻ പാടില്ല. അപ്പോൾ എപ്പോഴും പ്രീതികരമായിട്ട് ജീവിക്കുക. അതാണ് എന്തെന്നാൽ നിൻ തപസ് ഓർക്കിൽ വിശ്വക്ഷേമത്തിനുള്ളതാം. ലോകം സമൃദ്ധമായി കാണാൻ ആഗ്രഹിപ്പവനാണു ഞാൻ. അപ്പോൾ എനിക്കും നിനക്കും ഒരു വേവ് ലെങ്ത് മാച്ച് വന്നുല്ലോ. എനിക്കും നിങ്ങൾക്കും ഒരു വേവ് ലെങ്ത് മാച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണത്, ഹരിദാസേ ചേച്ചി എന്നൊക്കെ വിളിക്കണത്. കാരണം എനിക്ക് ഇത്രയും മമതയില്ലാണ്ട് പ്രീതിജനകമായിട്ട് കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് കാണാനും അത് കേൾക്കാനും വെമ്പി നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരുടെ നിങ്ങളെപ്പോലെയുള്ളവരിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ശ്രമം ഈശ്വര കാത്തുരക്ഷിച്ച് തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങ് ഈ പ്രജകളെ സൃഷ്ടിക്കണം അല്ലെങ്കിൽ പരിപാലിക്കണം ലോക നന്മയ്ക്ക് വേണ്ടി. എൻ്റെയും ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയിൽ കൂടുതൽ താല്പര്യം കാണിക്കണമെന്നാണ് പറഞ്ഞത്. ലോകം സമൃദ്ധമായി കാണുമ്പോൾ ആഗ്രഹിപ്പവനാണു ഞാൻ. അപ്പോൾ ശത്രു മുട്ട് ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യണില്ല എന്നർത്ഥം. ഏത് ഭഗവതിക്ക് നമ്മൾ ഏത് ഭഗവാന് ശത്രുമുട്ട്? ശരിക്ക് ശത്രു ആരാ ചോദിച്ചാൽ കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ എന്ന് തന്നെ പറയണം. അല്ലാതെ കണ്ട് വ്യക്തികളല്ല. വ്യക്തികൾ ശത്രുക്കളാവാൻ നിവൃത്തിയില്ല. കാരണം സർവന്തര്യാമിയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കാമൻ, കാമദേവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അനുഭവം എന്താ? അപകടം, നരകപ്രാപ്തിയാണ്. തനിക്ക് തോന്നുന്ന കാമനകൾ നിറവേറ്റാൻ നമ്മളെന്തു ചെയ്യണു? മമതാഗ്രന്ഥികളായി പ്രീതിയെ മാറ്റി നിർത്തണം. അതോടുകൂടി നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലെയായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടെക്നിക്കാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബ്രഹ്മാവും ശിവനും നിങ്ങൾ മനുതൊട്ടോർകളേവരും വിശ്വം സമ്പുഷ്ടമായി തീർക്കും എൻ വിഭൂതികൾ തന്നെയാം. മഹാവിഷ്ണു പറഞ്ഞു, ബ്രഹ്മാവ്, പരമശിവൻ, മനു തൊട്ട് നിങ്ങളെല്ലാവരും എൻ്റെ അംശമാണ്. ഇത് നമ്മൾ മറക്കരുത്. എൻ്റെ അംശമാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ അല്ല എന്ന് നമ്മൾ എന്തിനാ പറഞ്ഞത്? ഇവിടെ നമുക്ക് പറ്റുന്ന തകരാറതാണ്. അപ്പോൾ ബ്രഹ്മാവും ശിവനും നിങ്ങൾ മനുതൊട്ടോർകളേവരും വിശ്വം സമ്പുഷ്ടമായി തീർക്കും എൻ വിഭൂതികൾ തന്നെയാം. അടുത്തത് 11-ാമത്തെ ശ്ലോകം. എൻ സർക്കിളാണ്, എന്താവോ വലിയൊരു കാര്യമാണ്, അല്ലാണ്ട് പറ്റില്ല. തപസ്സാണ് എൻ്റെ ഹൃദയം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ്റെ ഹൃദയം നമ്മൾ ചെയ്യുന്ന തപസ്. സദാചാരം ശരീരമാം, വളരെ ഐക്യഖണ്ഠേനെയാണ് പറഞ്ഞത്. സദാചാരം, സദാസമയത്തും ആചരിക്കേണ്ടതായ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, ഇത് മറന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റും. സദാചാരം ആണ് എൻ്റെ ശരീരം. ആത്മാവ് ധർമ്മം, എൻ്റെ ഹൃദയം
തപസ്സാണെങ്കിൽ ആ ഹൃദയത്തിലുള്ള ആത്മാവെന്താ? ധർമ്മം. അപ്പം അധർമ്മം നമ്മൾ ചെയ്താൽ ഭഗവാനിൽ നിന്ന് നമ്മൾ ദൂരത്താവും, അത് വേണ്ട. അപ്പോൾ ആത്മാവ് ധർമ്മം, അംഗങ്ങളോരോരോ പുണ്യകർമ്മമാം. ഈശ്വരൻ്റെ ഓരോരോ അംഗങ്ങൾ, കയ്യേകാല്, വിരലുകൾ, നഖങ്ങൾ, ചർമ്മം, അല്ലെങ്കിൽ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങൾ, കേശാദിപാദം, പാദാദികേശം, അതെല്ലാം തന്നെ എന്താണ്? പുണ്യകർമ്മം. അപ്പൊ ഞാനും നിങ്ങളും എണീറ്റ് ഉണർന്ന് എണീറ്റാൽ ഉറങ്ങുന്നത് വരെ പുണ്യകർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. അത് എളുപ്പമാണോ ചോദിച്ചാൽ അല്ല. കാരണം എന്താ? നമ്മുടെ മനസ്ഥിതി നമ്മൾ മാറ്റണം. നമ്മുടെ മനസ്ഥിതി മമതാഗ്രന്ഥികളായിട്ട് ഇരിക്കാതെ കണ്ട് പ്രീതിജനകമായി ജീവിക്കുന്ന നമ്മളൊരു ഒത്തിരുത്തുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ മനുഷ്യയിലെ. അപ്പോൾ സർവം ലയിച്ചു സുപ്തൻ്റെ മട്ടിലാണാതെയെങ്കിൽ ഞാൻ വളരെ എന്താണെന്ന് പറയുക, ഡെലിഗേറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. സർവം ലയിച്ച് സുപ്തൻ, സുപ്തൻ എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ ഇരിക്കണവനെ സുപ്തൻ എന്ന് പറയാം. ജാഗ്രൽ സ്വപ്ന സുഷുപ്തി, ജാഗ്രതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, സദാചാര തൽപരന്മാരായിട്ടിരിക്കുക, സ്വപ്നം കാണാണ്ടിരിക്കുക. ഉറക്കത്തിൽ സ്വപ്നം ഫലിക്കില്ല. എന്നാൽ ജാഗ്രതാവസ്ഥയിൽ സ്വപ്നം കാണണം. ഞാൻ ആരാവണം? ഞാൻ 18 പുരാണങ്ങൾ വാങ്ങിയപ്പോൾ പലരും ചോദിച്ചു ആയുസ് ഉണ്ടാവും ഇല്ലെന്ന്, വല്ല ഉറപ്പുണ്ടോ എന്നോട്? കിട്ടിയത് മതി, ഇതിൻ്റെ ബാക്കി വെച്ചാൽ മതിയല്ലോ. റെക്കറിങ് ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ, കാരി ഫോർവേഡ് സിസ്റ്റം ഉണ്ടല്ലോ. നമ്മൾ ചെയ്ത ഡിപ്പോസിറ്റിനല്ലേ പലിശ കിട്ടുള്ളൂ, അത് മതി. സമയം പാഴാക്കാതെ കണ്ടിരിക്കാൻ സദ്ബുദ്ധി തരണേ, നേരായ വഴി കാണിക്കണേ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് 3 വോളിയുള്ള പത്മപുരാണം 2 വോളിയും കഴിയാനാണ് പോണത്. അപ്പോൾ 1.5 മാസം ചിലപ്പോൾ അത് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ അത് കഴിയും, പിന്നെ സ്കന്ദപുരാണം എടുക്കും. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? സർവം ലയിച്ചു സുപ്തൻ്റെ മട്ടിലാണ് അതിയിങ്കൽ ഞാൻ അഖണ്ഡജ്ഞാനം അവ്യക്തം ചൈതന്യം. ചൈതന്യം അഖൻ ആവിധം. അതായത് സർവം ലയിച്ചു ഉറക്കത്തിലിരിക്കണവന് വല്ലതറിയോ? ആരാ അടുത്തുള്ളത് വല്ലതറിയോ? ഇല്ല. വിവസ്ത്രനാണോ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഓർമ്മ ഉണ്ടാവില്ല. ആദ്യങ്കൽ ഞാൻ അഖണ്ഡജ്ഞാനം, എൻ്റെ കയ്യിൽ അറിവുണ്ട്, അഖണ്ഡമാണ്, ഖണ്ഡിക്കപ്പെടാൻ പറ്റില്ല. അത് ജ്ഞാനം അവ്യക്തം, അവ്യക്തമാണ്. ചൈതന്യ ഘനം ആവിധം, ചൈതന്യം ഘനം ഘനീഭവിക്കുക. പഞ്ചസാര ഘനീഭവിച്ചതാണ് കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ, അല്ലേ? പ്രേമം ഘനീഭവി അല്ല, സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം. അതേമാതിരി ചൈതന്യ ഘനമാവിധം, ചൈതന്യവത്താണ് ഞാൻ. അനന്തഗുണനാം എന്നിലൻ ദേഹം ഗുണവിഗ്രഹം. അനന്തഗുണനാം, അറ്റമില്ലാത്ത ഗുണങ്ങളോടുകൂടിയ എൻ്റെ ശരീരം ഗുണവിഗ്രഹം. വിശേഷണ ഗ്രഹിക്കേണ്ടതാണ്. ബ്രഹ്മാണ്ടം മായയാലുണ്ടായതിൽ നിന്നാണ് അയോനിജൻ. മായയാൽ, മായയാലുണ്ടായ ബ്രഹ്മാണ്ടം മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അതിലാണ് അയോനിജൻ നിന്നാണ് അയോനിജൻ എന്നിശ്ചയാൽ ഞാൻ ആ ദേഹം സൃഷ്ടികാര്യത്തിലാവതും. അതായത് എൻ്റെ ആഭിമത്വത്തിലാണ് ബ്രഹ്മാവ് അത് പ്രസവിക്കാതെ കണ്ടാണല്ലോ, അയോനിജനായിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എന്നിച്ചയാൽ താൻ അദ്ദേഹം സൃഷ്ടികാര്യത്തിലാവതും പരിശ്രമിച്ചും ആവാഞ്ഞു വിഷമിച്ചേറെ വാഴകവേ. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വേദസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൃഷ്ടികാര്യങ്ങൾ ചെയ്യുക. അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അസറ്റ് എന്താ ചോദിച്ചാൽ രജോ ഗുണമാണ്, രജോ ഗുണനാണ്. അപ്പോൾ ഇവിടെ പറയണ്ടായി, പരിശ്രമിച്ചും ആവാഞ്ഞു വിഷമിച്ചേറെ വാഴകവേ. എൻ ആജ്ഞയാൽ തീവ്ര തപസ്സനുഷ്ഠിച്ചു. തപാ, അദ്ദേഹം 4 പുറത്തും വന്ന് നോക്കി, ആരെയൊന്നും കാണാനില്ല. അപ്പോൾ ഭയന്നു അയാൾ, ബ്രഹ്മാവ് ഭയന്നു, ഇനി എന്താ ചെയ്യാം?
തൻ്റെ ഈ താനിരിക്കുന്ന ഈ താമരയുടെ നാളത്ത് കൂടെ കുറച്ച് യാത്ര ചെയ്തു. ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വീണ്ടും താമരയിൽ വന്ന് ഇരുന്നു. നാലു ഭാഗം നോക്കുമ്പോൾ വെള്ളം മാത്രമുണ്ട്, അനന്തശായിനൊന്നും കാണാനില്ല. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, തപ തപ. തപസ് ചെയ്യേ, തപസ് ചെയ്യേ. അപ്പം നമ്മളും ഒരു അസന്നിഗ്ധമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൊണ്ട് പതറി ഇരിക്കുന്ന സമയത്ത് ഏകാഗ്രതയിൽ പോയി കുറച്ച് നേരം കണ്ണടച്ച് നാരായണ നാരായണ ജപിക്കുക, ഒരു ഉൾവിളി കിട്ടും, കിട്ടാണ്ടിരിക്കില്ല. അതാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, എൻ ആത്മീയ തീവ്രതപസ്സനുഷ്ഠിച്ചിട്ട് പിന്നെയാം സൃഷ്ടിച്ചതാദ്യം സ്രഷ്ടാക്കൾ നിങ്ങൾ 9 പേരെയും മരീചി മുതലായിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും, ഇല്ലേ അങ്ങനെ പറയണ്ടേ, അവരേനൊക്കെ എൻ്റെ ആജ്ഞ കൊണ്ട് തപസ് ചെയ്ത് ഒരു ഒരു കോൺഫിഡൻസ് കിട്ടിയതിൻ്റെ ശേഷമാണ് നിങ്ങളെന്നെയൊക്കെ എന്ത് ചെയ്തത്, സൃഷ്ടിച്ചത്. നിങ്ങൾ 9 പേരെയും വേൾക്കു പഞ്ചജനാഖ്യൻ്റെ പുത്രിയാം ഈ അയസ്കിനിയെ. അതുകൊണ്ട് ഹേ ദക്ഷ, അങ്ങയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ പ്രജകളെ സൃഷ്ടിക്കാൻ വേണ്ടി പഞ്ചജനാഖ്യൻ എന്ന് പേരുള്ള ആളുടെ പുത്രി അസ്കിനി, ശ്രദ്ധിക്കണം, അസ്കിനിയെ നിങ്ങൾ വിവാഹം കഴിക്കും. ഉണ്ടാം വിഷയഭോഗത്താൽ പ്രജാവൃദ്ധി വൃദ്ധി ഇനി പ്രജാവൃദ്ധി നിനക്ക് ഇനി. ഈ അയസ്ക് ഈ പിന്നെ പഞ്ചജനാഖ്യൻ്റെ പുത്രിയായിട്ടുള്ള അസഗ്നിയെ വിവാഹം കഴിച്ചാൽ വിഷയഭോഗം രജോ ഗുണം മുറ്റുമ്പോൾ നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെടും, അപ്പോൾ പ്രജാവൃദ്ധി ഉണ്ടാവും. എന്നിട്ട് പറയണോ, മേലാൽ പ്രജകളെല്ലാം എൻ മായയാൽ തന്നെ മുഗ്ധരായി. ഇവിടുന്ന് അങ്ങോട്ട് മേലാൽ പ്രജകളെല്ലാം എൻ മായയാൽ തന്നെ മുഗ്ധരായി സൃഷ്ടിയാദി നിലനിർത്തിക്കൊണ്ട് എന്നെ സേവിച്ചു പോന്നിടും. നിങ്ങളിൽ നിന്നുണ്ടാവുന്ന സ്ത്രീ പുരുഷന്മാരെ വീണ്ടും ബന്ധപ്പെട്ട് ഭാര്യാഭർത്തക്കന്മാരായി ബ്രാഹ്മണക്ഷത്ര വൈശ്യശൂദ്ര വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നെ ഉപാസിച്ചുകൊണ്ട് അവരുടെ പരിപാലനം ഞാൻ എൻ്റെ കർത്തവ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടത് അവർ ചോദിക്കുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കും. അതുകൊണ്ട് സൃഷ്ടിയാദി നിലനിർത്തിക്കൊണ്ട് എന്നെ സേവിച്ചു പോന്നിടും. ഈ വിധം അരുളി ചെയ്വത് ദക്ഷൻ കൈക്കൂപ്പി നോക്കി നിൽക്കെ താൻ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ദാനം ചെയ്ത് നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ വിധം അരുളി ചെയ്വത് ദക്ഷൻ കൈക്കൂപ്പി നോക്കി നിൽക്കെ താൻ സ്വപ്നപദാർത്ഥം പോലെന്നവിടുന്ന് മറഞ്ഞാൻ അധോക്ഷജൻ ഭഗവാൻ. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നാൽ സ്വപ്നത്തിൻ്റെ രംഗം പോയി ഇല്ലേ. ചിലപ്പോൾ പിന്നെ ആൾക്കാർ കണ്ണടച്ച് കിടത്തുന്നത് ഇവർ കാണില്ല, കാണേണ്ടതേ കാണും. പിന്നെ എത്ര ആവശ്യമുണ്ടോ അത്ര കാണും. അതുകൊണ്ട് ഈ വിധം അരുളി ചെയ്വത് ദക്ഷൻ കൈകൂപ്പി നോക്കി നിൽക്കെ താൻ സ്വപ്നപദാർത്ഥം പോലെ അവിടെ മറഞ്ഞാൻ അധോക്ഷജൻ ഭഗവാൻ. അധോക്ഷജൻ അകക്കണ്ണുകൊണ്ട് മാത്രം കണ്ട് സംതൃപ്തി അടയാമെന്നല്ലാതെ കണ്ട് നഗ്നഗോചരങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തവൻ അർത്ഥം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ ഏകോന ഷഷ്ട്യധികശതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.